മലയാളികളേവരും ആടുജീവിതത്തിനായി കാത്തിരിക്കുകയാണ്. ബെന്യാമിൻ മലയാളികൾക്ക് മുന്നിൽ വരച്ചിട്ട ആടുജീവിതം എന്ന പുസ്തകത്തെ ബ്ലെസിയെ പോലൊരു സംവിധായകൻ ചലച്ചിത്ര ആവിഷ്കാരമാക്കി ഒരുക്കുമ്പോൾ പ്രേക്ഷകരുടെ വായനാ അനുഭവത്തിനപ്പുറം കാണാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. കോവിഡ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങളാലും ക്യാൻവാസിന്റെ വലിപ്പത്താലും ഒക്കെ ആശയത്തിൽ നിന്നും സ്ക്രീനിലേക്കെത്താൻ 16 വർഷമെടുത്ത ആടുജീവിതം അവസാനം തിയേറ്ററിലേക്ക് എത്തുകയാണ്. നജീബായി മാറാൻ പൃഥ്വിരാജ് നടത്തിയ മേക്ക് ഓവർ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കണ്ടതും. എല്ലാ മലയാളികൾക്കും അറിയുന്ന വ്യക്തിയാണ് നജീബ്. നജീബിന്റെ ജീവിത അനുഭവമാണ് ആടുജീവിതം. ആദ്യമായിട്ടല്ല മലയാളത്തിൽ ഒരു ജീവചരിത്രം വരുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയ ചില സിനിമകൾ ഒന്ന് പരിശോധിക്കാം. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സ്പോർട്സ് ഡ്രാമ ചിത്രമായിരുന്നു ക്യാപ്റ്റൻ. 2018 ഇറങ്ങിയ ഈ ചിത്രം ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനായ വി.പി. സത്യന്റെ ജീവചരിത്രമായിരുന്നു. പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത ചിത്രം ജയസൂര്യയുടെ മികച്ച പ്രകടനത്തിലൂടെ വലിയ ശ്രദ്ധയും നേടി. ചിത്രത്തിലെ അഭിനയത്തിന് ജയസൂര്യ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയിരുന്നു. മറ്റൊരു പൃഥ്വിരാജ് ചിത്രമാണ് എന്ന് നിന്റെ മൊയ്തീൻ. മലയാളത്തിലിറങ്ങി വലിയ വിജയമായ പ്രണയ ചിത്രം കൂടിയാണ് എന്ന് നിന്റെ മൊയ്തീൻ. RS വിമൽ സംവിധാനം ചെയ്ത ചിത്രം BP മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയ കഥയാണ് പറഞ്ഞത്. ഹൃദയസ്പർശിയായ കഥയെ അതുപോലെ തന്നെ പകർത്തിയപ്പോൾ മലയാളത്തിന് ലഭിച്ചത് വേറിട്ട ഒരു ചലച്ചിത്രാവിഷ്കാരമായിരുന്നു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലായി പൃഥ്വിരാജ് പകർന്നാടിയ ചിത്രമാണ് സെല്ലുലോയിഡ്. കമൽ സംവിധാനം ചെയ്ത ചിത്രം വിഗതകുമാരൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി JC ഡാനിയൽ നേരിട്ട ബുദ്ധിമുട്ടുകളും അതുവഴി നടിയായ PK റോസിയുടെ ജീവിതവുമാണ് അവതരിപ്പിച്ചത്. ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ JC ഡാനിയലിന്റെ ജീവചരിത്രമായ ലൈഫ് ഓഫ് JC ഡാനിയലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. MT തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചരിത്ര സിനിമയാണ് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയായി മമ്മൂട്ടി വേഷമിട്ട ചിത്രം നിരവധി താരങ്ങളാലും സമ്പന്നമായിരുന്നു. ചിത്രം മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിം, മികച്ച പശ്ചാത്തല സംഗീതം തുടങ്ങിയ നിരവധി ദേശീയ അവാർഡുകളും 8 സംസ്ഥാന അവാർഡുകളും സ്വന്തമാക്കിയിരുന്നു. 18 നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയ പഴശ്ശിരാജയായി മമ്മൂട്ടിയുടെ അത്യുഗ്രൻ പ്രകടനമായിരുന്നു മലയാളികൾ കണ്ടത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെയും ഉപദേശങ്ങളെയും ആസ്പദമാക്കി അരുവിക്കര പ്രസ്ഥാനം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളെ തുറന്നുകാട്ടിയ ചിത്രമായിരുന്നു യുഗപുരുഷൻ. കവിയും എഴുത്തുകാരിയുമായ മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ആമി. മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മാധവിക്കുട്ടിയുടെ ജീവിതം, ബാല്യം, കുടുംബജീവിതം, ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം തുടങ്ങിയവയാണ് കാണിക്കുന്നത്. YS രാജശേഖര റെഡ്ഡിയായി മമ്മൂട്ടി അഭിനയിച്ച ചിത്രമാണ് യാത്ര. മഹിവി രാഘവ് സംവിധാനം ചെയ്ത തെലുങ്ക് സിനിമയായ യാത്ര മലയാളത്തിലും തമിഴിലും ഡബ് ചെയ്തിറക്കിയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2004 മെയ് മുതൽ 2009 ജൂൺ വരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന രാജശേഖർ റെഡ്ഡിയുടെ പദയാത്രയെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഈയിടെ തിയേറ്ററിലേക്ക് എത്തിയിരുന്നു. എന്തായാലും റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അഡ്വാൻസ് ബുക്കിംഗിൽ ഞെട്ടിക്കുകയാണ് ആടുജീവിതം.